പ്രകാശത്തിന്റെ രഹസ്യമാണ് സഭ നമുക്ക് അവസാനമായി നൽകിയത് അല്ലെ. പ്രകാശത്തിന്റെ രഹസ്യം, ഈ പ്രകാശത്തിന്റെ രഹസ്യം നമ്മള് അഞ്ച് രഹസ്യങ്ങളെ നോക്കിയാല് അതൊരു ഒരു ഡിസ്റ്റിങ്ക്ഷൻ, അതായത് അതിന് അതിൻ്റെതായ ഒരു അതുല്യത അല്ലെങ്കിൽ യുണിക്നെസ് ഉണ്ട്. അതെന്താണ് യുണിക്നെസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ സഭ ഇത് തന്നപ്പോൾ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞു, സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞതായിട്ടാണ് ആ രഹസ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുവിശേഷം എല്ലായിടത്തും എത്തി, സുവിശേഷം എല്ലാവരും കേട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ആദ്യത്തെ രഹസ്യം യേശുവിന്റെ മാമുദീസ. യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമുദീസ നൽകണം. ശരിയാണോ? ഈശോ അത് പ്രഘോഷിച്ചു, ഈശോ എന്ത് ചെയ്തു? മാമുദീസ മുങ്ങി നമ്മളെ കാണിച്ചു. വിശ്വസിക്കുന്നവന് എന്ത് ചെയ്യണം? മാമുദീസ മുങ്ങണം. അവൻ സ്വതന്ത്രമായി, അവൻ മനസ്സിലായി യേശുവാണ് ഏക അവതരിച്ച ദൈവം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? മാമുദീസ മുങ്ങണം എന്ന് യേശു പ്രഘോഷിച്ചു. യേശു അത് ആദ്യം ചെയ്ത് കാണിച്ചിരുന്നു, ഞാനാണ് വഴി, ഞാനാണ് വഴി എന്ന് പറഞ്ഞില്ലേ. ആ വഴി എന്ന് പറഞ്ഞ ആള് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്താണ്? ആദ്യം സുവിശേഷം കേൾക്കുന്നു, വ്യക്തമായി മനസ്സിലാക്കുന്നു, മനസ്സിലായവൻ എന്ത് ചെയ്യുന്നു? അവൻ മാമുദീസ സ്വീകരിക്കണം. നമ്പർ വൺ. ഇവിടെ യേശുവിന്റെ മാമുദീസയും നമ്മുടെ മാമുദീസയും തമ്മിൽ ഒരു ഒരു സ്വല്പം ഡിഫറൻസ് ഉണ്ട്. യേശുവിന്റെ മാമുദീസ നമ്മുടെ സ്ഥൈര്യലേപനമാണ്, നമ്മുടെ മാമുദീസ യഹൂദരുടെ എട്ടാം ദിവസത്തിലുള്ള പരിച്ഛേദനമാണ്. അതുകൊണ്ടാണ് ആ പാരമ്പര്യം അനുസരിച്ചാണ് നമ്മൾ എട്ടാം ദിവസം മാമുദീസ ബുക്കുന്നത്. എട്ട് മാസമായിട്ട് മാമുദീസ പലരും നടക്കണില്ല, കാരണം അപ്പന് ലീവില്ല, അപ്പന് ലീവുള്ളപ്പോ അമ്മയ്ക്ക് ലീവില്ല. പിന്നെ എല്ലാവർക്കും സൗകര്യമൊക്കെ നോക്കി വരുമ്പോഴേക്കും ഇനി കല്യാണം ഒക്കെ ഒരുമിച്ചായിരിക്കും ഇനി നടക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. രണ്ടുപേർക്കും സമയം എല്ലാവരും കൂടി ഒത്തു വരുമ്പോഴേക്കും. അപ്പോ എട്ടാം ദിവസത്തെ നമ്മുടെ മാമുദീസ എന്ന് പറയുന്നത് യഹൂദരുടെ സർക്കംസിഷനാണ്, പരിച്ഛേദനമാണ്. യേശുവിന്റെ മാമുദീസ അത് നമ്മളുടെ സ്ഥൈര്യലേപനമാണ്. കത്തോലിക്ക സഭയുടെ കുദാശകളുടെ പഠനം അനുസരിച്ച് മാമുദീസ ഇനീഷ്യേഷൻ സാക്രമെന്റ് പൂർത്തിയാവുന്നത് സ്ഥൈര്യലേപനത്തിലാണ്. മനസ്സിലാവുണ്ടോ? അതായത് മാമുദീസ മുക്കിയ ഒരു ശിശുവിനെ എന്താക്കുന്നു? സ്ഥൈര്യലേപനത്തിലൂടെ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നു. അവൻ വിശ്വാസത്തിൽ യുവാവായി. ആ സ്ഥൈര്യലേപനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ വ്യക്തിയായി കൈവെപ്പിലൂടെ കൊടുത്ത് അവന് ഇനി എന്തായി? അവന് സ്വന്തമായിട്ട് ഇനി സാത്താനെ ബന്ധിക്കാം, കീഴടക്കാം, അതിന് ഫലങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാല് 30 വയസ്സിനുള്ളിൽ ഈ സ്ഥിരീകരണം നടത്തണം. എന്ന് വെച്ചാൽ അവരുടെ ഇതനുസരിച്ച് നിയമങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ നിയമജ്ഞരുടെ മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഈ പരീക്ഷിക്കപ്പെടണം. പക്ഷെ പരിശുദ്ധ അമ്മ ദൈവകൽപ്പനകളുടെ പുസ്തകമായിരുന്നു കൊണ്ട് 3 വയസ്സ് മുതൽ ദേവാലയത്തിൽ കഴിഞ്ഞും എല്ലാ കൽപ്പനകളും അക്ഷരം പ്രതി പഠിച്ചിട്ടുള്ളവളായതുകൊണ്ട് ഈശോനൊക്കെ എന്ത് ചെയ്തു? നേരത്തെ തന്നെ എല്ലാം പഠിപ്പിച്ച് 12 ഇത് നടക്കാതെ സ്വന്തമായിട്ട് ബലിയർപ്പിക്കാൻ പറ്റില്ല. അത് 30 വയസ്സിനുള്ളിൽ ചെയ്തിരിക്കണം. അല്ലെ? നമുക്കും സൈരലേപനം ശരിക്കും ആദ്യം സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ആദ്യം സൈരലേപനം പിന്നെയാണ് കുർബാനയും കുമ്പസാരമൊക്കെ നടന്നിരുന്നത്. പക്ഷെ ഇപ്പോ കുമ്പസാരവും കുർബാനയും കഴിഞ്ഞിട്ട് ചിലപ്പോ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ സുറിയാനി സഭ അഡ്വാൻസ്ഡ് ആയി, ജനിക്കുമ്പോ തന്നെ എല്ലാം കൂടി കൊടുക്കുന്നു. ക്രിസ്തലോ ഹല്ലേലൂയ, പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈശോയുടെ മാമുദീസ എന്നുള്ള നമ്മുടെ സ്ഥൈര്യലേപനം. ഇന്നത്തെ സ്ഥൈര്യലേപനത്തിൽ എന്താ നടക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ വ്യക്തിയായി സഹായകനായി സ്വീകരിക്കുന്ന കൊടുക്കുന്ന കുദാശയാണ് സ്ഥൈര്യലേപനം. അപ്പോ ആ അപ്പോ സഭയുടെ പഠനമനുസരിച്ച് മാമുദീസ പൂർത്തിയാവുന്ന എന്തിലാ? സ്ഥൈര്യലേപനത്തിലാ. അതായത് ഇനിഷ്യേഷൻ, അത് ശിശുവായിരുന്നു ആദ്യ ഒരാള് പഠിച്ച്
ബോധപൂർവം അവന്റെ മനസ്സ് നവീകരിച്ച് അവൻ ബോധപൂർവം പിശാചിനെയും പിശാചിന്റെ ആഡംബരങ്ങളെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ശിശുവായിരുന്നപ്പോൾ ശിശുവായിരുന്ന പോലെ സ്വീകരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു രണ്ടാമത്തെ രഹസ്യം കണ്ട ആദ്യത്തെ രഹസ്യം ഈശോ പറഞ്ഞു, അതനുസരിച്ച് ഈശോ മാമോദീസ മുങ്ങി കാണിച്ചു. രണ്ടാമത്തെ അകൈൻ്റെ എന്ത് നടന്നു? സൈരലേപനം നടന്നു. മനസ്സിലാവുണ്ടോ? സൈരലേപനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച യേശു എന്ത് ചെയ്തു? കണ്ട ശ്രദ്ധിച്ചു നോക്ക്. ഈശോ പ്രകടമായി നമ്മൾ കാണിച്ചത് നേരെ ഗലീലയിൽ വന്നു, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത വരം ഉപയോഗിച്ച് വെള്ളം വീഞ്ഞാക്കി. സ്ഥിരീകരണം മനസ്സിലാവണ്ട? മനസ്സിലായില്ല. പരിശുദ്ധാത്മാവിന്റെ വരമാണ് അത്ഭുതവരം. ഈ അത്ഭുത വരം ഉപയോഗിച്ചാണ് യേശു ഇത് എന്ത് ചെയ്തു? ഓരോ അത്ഭുതങ്ങൾ നമുക്കും ചെയ്യാന്നുള്ളതാണ് ഈ കാണിക്കണേ. മനസ്സിലാവണ്ടോ? മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എന്ന് യേശു എപ്പോഴും പറയണേ. രണ്ടു പ്രാവശ്യം മാത്രം മൂടിയിട്ടുള്ളൂ ഞാൻ ദൈവപുത്രനാണെന്ന്. അതർവൈസ് യേശു എപ്പോഴും പറഞ്ഞിരുന്നത് എന്താ? മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ മനുഷ്യപുത്രൻ എന്ന് പറയണെന്ന് വെച്ചാൽ ഈ മനുഷ്യപുത്രൻ നിങ്ങളെയും ഇങ്ങനെ തന്നെയാണ് ഒറിജിനലിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും എന്താവാം? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഞാൻ ഈ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ അതിക്കാണ് വലിയ കാര്യങ്ങൾ ചെയ്യാം. എന്താ ചെയ്യാത്ത? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയണു. അതൊക്കെ വലിയ കാര്യങ്ങൾ എന്താ ചെയ്യാത്ത? പ്രൈസ്തല്ലോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ രണ്ടാമത്തെ രഹസ്യം എന്തായി? മാമോദീസ കണ്ടോ, ഇത് സുവിശേഷം സ്വീകരിച്ചതിന് ശേഷം ഒരു വിശ്വാസിയിലുണ്ടാവേണ്ട ആത്മീയ യാത്രയാണ് എന്ത് ഈ പ്രകാശത്തിന്റെ രഹസ്യം. അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ ബഹുമാനാർത്ഥം പറയില്ലേ, ഒരു ആശാരിയുടെ കോഴ്സ് പഠിച്ച ഒരു മോൻ വരാണെങ്കിൽ അമ്മ പറയാം നീ ആ ഒരു ചൂട് നല്ലത് ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ ആ മേശ ഒന്ന് ശരിയാക്കിയതാ എന്ന് പറയുമ്പോ അവൻ ഉടനെ അവന്റെ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കിച്ചു കിച്ചു കണ്ടു കേട്ട നീ പഠിച്ചു നീ പഠിച്ചു ഓക്കെ. അപ്പോ അമ്മയുടെ അടുത്ത് വന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് കാണിക്കില്ലേ, കാണിക്കണ്ട വേണ്ടേ? ആ പിള്ളേരൊക്കെ അമ്മയുടെ അടുത്തേക്ക് വരാ. മനസ്സിലായി? അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മ കണ്ട അവന്റെ ഡിഗ്രി ഉണ്ട്, അമ്മ കണ്ട തൊപ്പി ചിലപ്പോ ചില തൊപ്പി അടക്കം വരാറുണ്ട്. എന്നിട്ട് അമ്മേനെ കാണിക്കാനേ, അങ്ങനെയല്ലേ അല്ലേ? അപ്പോ അമ്മയുടെ ബഹുമാനാർത്ഥം വന്നു. ഇത് എന്താ കിട്ടിയെന്നുള്ളു, പരിശുദ്ധാത്മാവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇതേ കണ്ടോന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോ അത്ഭുതം പ്രവർത്തിച്ച് എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു കണ്ട ഓക്കെ. അപ്പൊ അമ്മയുടെ ആശീർവാദം മേടിച്ച് മൂന്നാമത്തെ രഹസ്യം സുവിശേഷ പ്രഘോഷം ഉണ്ടാവും കണ്ട. മൂന്നാമത്തെ രഹസ്യം എന്താ? ഗലീലയിൽ പോയി സുവിശേഷ പ്രഘോഷണം തുടങ്ങി, ജെറുസലേമിൽ തുടങ്ങി. ഗലീലയാണ് ഈശോ, ഗലീലയിലെ നസറത്തിലാണ് ഈശോ വന്ന് വസിച്ചത്. മനസ്സിലാവണ്ടോ? ഗലീലയിലെ നസറത്തിൽ അവിടെ, അതുകൊണ്ട് അറമായ ഭാഷയിൽ ഈശോ പ്രസംഗിച്ചത്. കാരണം അവിടെയൊക്കെ ഇത്തിരി വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള പാർട്ടിസൺ. ഹീബ്രു ഭാഷയുടെ നാടൻ ഭാഷയാണ് എന്ത്? അറമായ ഭാഷ. അറമായ ഭാഷ മനസ്സിലായോ? അതായത് എന്താ പറയാ, ഹീബ്രുവിലാണ് സ്ക്രിപ്റ്റ് ഉള്ളത്. അറബായ ഭാഷ എന്ന് പറഞ്ഞത് സംസാര ഭാഷ, വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ഭാഷ. ഹല്ലേലൂയ. വടക്കേന്ത്യയിലൊക്കെ പോയി നമുക്ക് വളരെയധികം അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന രാജ്യങ്ങൾ. അവർക്കെല്ലാം ഗ്രാമത്തിലൊരു ഒരു ഒരു കൊളോക്കൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കും, പക്ഷെ പഠിക്കുന്നതെല്ലാം ഹിന്ദി ഭാഷയാണ്. അവരുടെ ഭാഷയ്ക്ക് ലിപിയൊന്നുമില്ല എന്ന പോലെ. പ്രൈസ് ദ ലോർഡ്. അപ്പോ മൂന്നാമത്തെ രഹസ്യം കണ്ടോ, ഇത് കഴിഞ്ഞു, വരങ്ങൾ കിട്ടി. വരങ്ങൾ കിട്ടിയിട്ടാണ് സുവിശേഷം പറയാൻ പോണത് കണ്ട. അതിനെ പറഞ്ഞു സുവിശേഷ പ്രഘോഷണത്തിന് എന്താവശ്യമുണ്ട്? വരങ്ങൾ. വരങ്ങൾ മേടിച്ചിട്ടാണ് എന്ത് ചെയ്യണേ? സുവിശേഷം, അതായത് ഈശോനെ അഭിഷേകം ചെയ്യണ്. ദരിദ്രനോട് സുവിശേഷം പറയാം. ഈ ദരിദ്രനോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി, യദൃശ്യ ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടമാണ്. അങ്ങനെ സുവിശേഷ പ്രഘോഷണം. പശ്ചാത്തപിക്കുക, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ രഹസ്യം, സുവിശേഷ പ്രഘോഷണത്തിലൂടെ എന്ത് നടക്കും? രൂപാന്തരീകരണം. നെക്സ്റ്റ് ഫോർത്ത്. അപ്പൊ ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ആരോടൊന്ന് പറയരുത്, കാരണം സുവിശേഷ പ്രഘോഷണം നടന്നിട്ടില്ല. അത് മനസ്സിലാവുണ്ടോ? ആൾക്കാരുടെ ഇതൊക്കെ ആദ്യം കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആകെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ സുവിശേഷ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം നമ്മളെ പുതിയ സൃഷ്ടികളാക്കുക. കാരണം അതിന് ഈ കാര്യം കാണിച്ച വെള്ളം വീഞ്ഞാക്കി. അപ്പോ
നാലാം തരേസ്യം രൂപാന്തരീകരണം. ഈ രൂപാന്തരീകരണം നടക്കണമെങ്കിൽ, അതുപോലെ തിളങ്ങണമെങ്കിൽ എന്ത് വേണമെന്ന് അഞ്ചാം തരേസ്യൽ പറഞ്ഞു. എന്ത് വേണം? ബലി വേണം, ബലി സാക്രിഫൈസ്. എന്ത് വേണം? ബലി വേണം. അപ്പൊ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്, സുവിശേഷ പ്രഘോഷണം കേട്ട ഒരു വ്യക്തി സ്വീകരിച്ചിട്ടുള്ള അവന്റെ ആത്മീയ സ്വർഗത്തിലേക്കുള്ള അന്തിമ യാത്രയ്ക്കുള്ള പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ. മനസ്സിലായോ? മനസ്സിലായോ? അഗ്നിഷ് അഗ്നിസ് എന്താണ്? അഗ്രസ്. അഗ്നസിന് മനസ്സിലായില്ല. മനസ്സിലായോ? സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ ആ സമയത്താണ് നമുക്ക് പ്രകാശത്തിന്റെ രഹസ്യം സഭ തന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതാണ് ഈ പ്രകാശത്തിന്റെ രഹസ്യത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഒരു ജപമാല ചെല ഒരു ജപ നാല് ജപമാല മിനിമം ഈ സമയത്ത് നമ്മൾ ചെല്ലണം. അഥവാ നമ്മൾ ഒരു ജപമാല മാത്രം ചൊല്ലുന്നുള്ളൂ എങ്കിൽ പ്രകാശത്തിന്റെ രഹസ്യം ചൊല്ലുകയാണ് ഏറ്റവും ഉത്തമം ഇപ്പോ. കാരണം നമ്മളുടെ നമ്മൾ വിശ്വസിച്ച് മാമിസം സ്വീകരിച്ചു, ഇനി നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? രൂപാന്തരീകരണം നടക്കണം. ഈ ഫൈനൽ സ്റ്റേജ് എന്താ? നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ഭൗതിക ശരീരങ്ങൾ എന്തായി മാറണം? ആത്മീയശരീരമായി മാറണം. ക്രൈസ്തലോ പെട്ടെന്ന് ഞാൻ പറയുകയാണ്, ദൈവം മനുഷ്യനെ മൂന്ന് തരത്തിലാണ് അവനെ ഉദ്ധരിക്കുന്നത്. അവനെ റിഡംപ്ഷൻ എന്ന് പറയുന്ന വീണ്ടെടുപ്പ് മൂന്ന് തരത്തിലാണ്. ആദ്യം അനിമൽ ലെവൽ, മൃഗത്തിന്റെ ലെവലിലേക്ക് അവനെ ഉയർത്തുന്നു. രണ്ട്, മോറൽ ലെവൽ. മൂന്ന്, സ്പിരിച്വൽ ലെവൽ. അനിമൽ ലെവൽ, അനിമൽ മൃഗത്തിന്റെ, മനുഷ്യന്റെ പതനം മനുഷ്യനെ മൃഗത്തേക്കാൾ ഹീനമായ അവസ്ഥയിലേക്ക് മാറ്റി. ആദ്യം മൃഗത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുവരും. മൃഗത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞു? അതുകൂടിയാണ് പറയാം. മൃഗത്തിന്റെ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആദിവാസികളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഈ കാര്യം പല സ്ഥലത്ത് നിന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോട്ടോർ സൈക്കിൾ പോലും പോവാത്ത കുഗ്രാമത്തിലൊക്കെ ചെന്നിട്ട് ഞാൻ അവിടെയൊക്കെ അന്വേഷിക്കാറുണ്ട്. ഈ പ്രസവിച്ച അല്ലെങ്കിൽ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കൊന്നു തിന്നുന്ന വല്ല മൃഗങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അവർ ആരോട് പറഞ്ഞിട്ടില്ല. ഈ ഉദരത്തിലായിരിക്കുന്ന കൊച്ചിനെ കൊന്നു തിന്നണത് മനുഷ്യന്മാർ മാത്രമാണ്. അബോർട്ടഡ് കുട്ടികളെ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഏറ്റവും വിലയുള്ള ഡിഷാണ് അബോർട്ടഡ് കുട്ടികളുടെ ശരീരം. ഞങ്ങൾ സർവേ നടത്തുന്ന സമയത്ത് ഒരു ബോഡിക്ക് $17 വിൽക്കപ്പെടുന്നത്. അത് തിന്നുന്നതും പൊരിച്ചു തിന്നുന്നതുമായ ഒക്കെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രീസ്തലോ മനസ്സിലാവുള്ള ഒരു മൃഗവും ഗർഭാവസ്ഥയിലുള്ള കൊച്ചിനെ കൊന്നിട്ട് തിന്നുന്നില്ല. പറഞ്ഞ് മനസ്സിലാവുള്ള ഇപ്പൊ മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാ. പിന്നെ താത്വികമായിട്ട് ഫിലോസഫിക്കലി ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരാരാ? ജനതകളിൽ അല്ലെങ്കിൽ തത്വചിന്തകരാരാ? ഗ്രീക്ക് ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ പേരുള്ള, നമ്മൾ പഠിക്കുന്ന എല്ലാ തത്വചിന്തകരുടെ പേരിൽ 75 പേരും 100-ൽ 75 പേരാ ഗ്രീക്ക് തത്വചിന്തകരാണ്. നമ്മൾ കണ്ടോ ടോൾസ്റ്റോയ്, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതും ഈ തത്വചിന്തകരുടെ പേരെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായലും മെമ്മറിയിലുള്ളതൊക്കെ ഗ്രീക്കുകാരാണ്. അവരിത് അന്വേഷിച്ച്, അവരെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ ഒരു പയറിൽ നിന്നും ഒരു പയറുണ്ടാവുന്നു. പയറിൽ നിന്നും നോക്കുന്ന അനുശേഷം പൊളിച്ചു വരും അല്ലേ? അപ്പൊ അത് പൊളിച്ചു നോക്കിയപ്പോ അതിനകത്തുണ്ട്, അതിന്റെ ജീവന്റെ കണിക അതിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ എല്ലാം അവർ പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ ഒരു പശുവിൽ നിന്ന് ഒരു പശു ഉണ്ടാവുന്നു, ഒരു പന്നിയിൽ നിന്ന് പന്നി ഉണ്ടാവുന്നു, എല്ലാം ഉണ്ടാവുന്നു. ഒരു വഴുതനങ്ങിൽ നിന്ന് വഴുതനങ്ങി ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. പക്ഷെ മനുഷ്യന്റെ മാത്രം ലോഗോസ് ഡെഡാണ്, എന്നുവെച്ചാൽ ജീവന്റെ കണിക ഡെഡാണ്. എന്നുവെച്ചാൽ മനുഷ്യന് ജന്മം കൊടുക്കാനുള്ള കഴിവ് ഇല്ല. ആ ഒറിജിനൽ മനുഷ്യൻ എന്ത് ചെയ്ത് കിടക്ക? മനുഷ്യനാരാ? ആ ജീവനാരാ? നിങ്ങളൊക്കെ എവിടെയാ? യേശുവാണ്. അപ്പം ആ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാ? മനുഷ്യൻ എന്ന് പറയുന്നാൽ പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ പോലെ ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ മനുഷ്യന് എന്തില്ല? കഴിവില്ല.
അതാണ് ആദ്യം മൃഗത്തിന്റെ ലെവലിൽ കൊണ്ടുവരുന്നത്. മാമുദിസ കൊടുക്കുമ്പോഴാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. പിന്നെയാണ് അവന് സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മക്കളെ ജനിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അവന്റെ ഒറിജിനൽ ചായ എന്താ? യേശുവാണ് അവന്റെ ഒറിജിനൽ ചായ. ദൈവം അവനെ സ്വന്തം ചായയിലാണ് സൃഷ്ടിച്ചത്. ആദ്യത്തെ കൊച്ചിനെ കണ്ടില്ലേ, കായൻ ഈശോനെ പോലെയുള്ള കൊച്ചാണോ? അല്ല, സാധിച്ചില്ല. ഈ കഴിവാണ് വിവാഹം എന്ന കുദാശയിലൂടെ ദൈവം തരുന്നത്. വിവാഹം എന്ന പരിശുദ്ധ കുദാശയിലൂടെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഈ കഴിവ്, തന്റെ ചായയിലും സാധനത്തിലും മക്കളെ ജനിപ്പിക്കാനുള്ള കഴിവാണ് വിവാഹം എന്ന കുദാശയിലൂടെ തിരിച്ചു നൽകുന്നത്. ഇതൊക്കെ കല്യാണം കഴിക്കുന്നവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് സൂക്കിയാനാണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് ഒരുക്കരുത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് പറയണ ആദ്യം അനിമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. മാമുദിസ അല്ല, ഈശോ പറഞ്ഞു മാംസം ജനിച്ചത് മാംസമാണ്, ആത്മാവിൽ ജനിച്ചത് ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോ നോർമലായിട്ട് ഒരു മനുഷ്യൻ ജനിക്കുന്ന മാംസത്തിൽ ജനിക്കുന്ന അവൻ ജഡികനാണ്, മാംസം. മാമുദിസ മുങ്ങുമ്പോഴാണ് അവൻ ആത്മീയനാവാനുള്ള തുടക്കം കുറിക്കുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് കടുപ്പാവുണ്ടോ? ഫിലോസഫി ഇച്ചിരി കൂടുണ്ടോ? അങ്ങനെയല്ലേ പ്രസ്തുതോ? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവന് മോറൽ ലെവലിലേക്ക് ഉയർത്തുന്നു. വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊടുത്ത് നിയമം പോലീസ് പട്ടാളം അങ്ങനെ ഒരു എന്താ പറയാ ഒരു മോറൽ ലെവലിലേക്ക്, ഒരു ധാർമ്മിക മനുഷ്യനേക്ക് മാറ്റുന്നു. അവന് അത്യാവശ്യം വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെ പെരുമാറണ്ട്, എങ്ങനെ കാര്യങ്ങളൊക്കെ അവന് അടുത്ത ലെവലിലേക്ക്, ഭാഷാ ലിപികൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ ധാർമ്മിക ലെവലിലേക്ക് വളർത്തും. മനസ്സിലാവുണ്ടോ? അതിന്റെ അടുത്ത ഇതിനാണ് ഈ ഭാഷയും ബൈബിളും പ്രിന്റ് ചെയ്യാനും ദൈവം കൃപ കൊടുത്ത്. ദൈവത്തെ അറിയാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തെ അറിയാന് മനസ്സിലാവണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്തത് അവൻ ബോധപൂർവം അവൻ എന്താവണം? ആത്മീയനാവണം. ആത്മീയനായാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. പിശാചി ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് മോറൽ ലെവലിലാണ്. അത്യാവശ്യം വിദ്യാഭ്യാസം പണവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ലെവലിൽ നിൽക്കും. അത്യാവശ്യം പള്ളിക്ക് 10 രൂപയും കൊടുത്ത് മാന്യനായിട്ട് നാട്ടിൽ ജീവിക്കും. ശിഷ്യത്വത്തിലേക്ക് അധികം പേര് വളരാറില്ല. ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു, ശിഷ്യത്വം എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ദൈവം 3 ലെവലിൽ വളർത്തുന്നു. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിക്കണം. അനിമൽ ലെവൽ, മോറൽ ലെവൽ, സ്പിരിച്വൽ ലെവൽ. ആത്മീയ മനുഷ്യനായാലാണ്. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് പോലീസിലെയുടെ ഭാഷയിൽ ഒന്ന് പറയുന്നത് 15-ാം അധ്യായം നിങ്ങൾ വായിക്കുക. ആ സ്വർഗത്തിൽ നിന്ന് ഭൗതിക മനുഷ്യൻ ആദം ഭൗമികനായിരുന്നു. അവൻ ആരായിട്ട് മാറണം? ആത്മീയനായിട്ട് മാറണം. ആത്മീയനാവുന്നതിന് മുമ്പാണ് പിശാച് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിന് അവൻ എന്ത് ചെയ്തു? അതിന്റെ മുതലെടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ 3 തരത്തിൽ, അപ്പൊ ആത്മീയനായാലാണ്, അതാണ് പൗലോസിലെ റോമായിട്ടിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയനാണ്, അവൻ ജഡികനല്ല. അവൻ ജഡിക കാര്യങ്ങളിലല്ല താല്പര്യം വെക്കേണ്ടത്. കാരണം ജഡിക കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മരണത്തിലേക്ക് നയിക്കുന്നു. ജഡിക താല്പര്യങ്ങൾ നിറവേറ്റി ജീവിക്കുന്നവൻ മരണത്തിലേക്ക് പോകുന്നു. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? നിത്യജീവനിലേക്ക് പോകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ.